വർഷമായി ഞാൻ ശ്രദ്ധിക്കുന്നു. കമ്മീഷൻ ഏജന്റിന്റെ ജോലി എന്ന് പറഞ്ഞത് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയല്ലേ? അപകടം പിടിച്ച എന്തോ ജോലിയാണ് സൈമന്റേത്. ഇന്നോളം തുറന്നു പറയാതിരുന്നതിനോട് എനിക്കെതിർപ്പില്ല. എല്ലാം പറയാൻ തയ്യാറായ സൈമനോട് ഒന്നും പറയേണ്ടെന്ന് ശഠിച്ചവളാണ് ഞാൻ. പക്ഷേ ഇനി എനിക്കത് പോരാ, എനിക്കെല്ലാം അറിയണം. നമുക്കിടയിൽ ഒരു ഒളിച്ചുകളി വേണ്ട, എല്ലാം ഞാൻ തുറന്നു പറയാം. അപകടങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് എന്റേത്. അനാഥാലയത്തിൽ നിന്നും 10ാം ക്ലാസ് പാസ്സായ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം സമ്പാദ്യമായി പുറത്തു വന്നപ്പോ എന്തെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും ആട്ടി ഓടിക്കുകയായിരുന്നു എല്ലാവരും. അന്ന് ഏറ്റുവാങ്ങിയ തിരിച്ചടികളും അവമാനവുമാണ് എന്നെ അധോലോകത്തിൽ കൊണ്ടെത്തിച്ചത്. ഇന്നലെ വരെ, വേണ്ട, ഈ നിമിഷം വരെ എങ്ങനെയുമായിരുന്നോട്ടെ, ഇനി അത് വേണ്ട. ഈ തൊഴിൽ അവസാനിപ്പിക്കണം. വിട്ടുപോരാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ആലീസ് എന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന അന്ന് മുതൽ. ബട്ട് ഇറ്റ് മീൻസ് ടൈം. ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ ഇടയ്ക്ക് വെച്ച് അറുത്ത് മുറിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ ഞാൻ എന്റെ ആൾക്കാർ തന്നെ ശത്രുവാകും. ഒന്നൊന്നായി എല്ലാറ്റിൽ നിന്നും വിട്ടുപോരാൻ എനിക്ക് സമയം തരണം. ഇനി ഇത് നീട്ടിക്കൊണ്ടു പോയാൽ എനിക്ക് വേണ്ടി അല്ലെങ്കിലും നമുക്കുണ്ടാവാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയെങ്കിലും. ആലീസ്, നേരാണോ ഈ പറയുന്നത്? ഒരു ഭാര്യ ഭർത്താവിനോട് ഈ വിവരം ആദ്യം പറയുന്ന നിമിഷത്തെ കുറിച്ച് എത്ര സ്വപ്നങ്ങൾ കണ്ടിരിക്കും. ഇതിങ്ങനെ പറയാനായി പോയി എന്റെ വിധി. ഞാൻ വാക്ക് തരുന്നു ആലീസ്, നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നതിനകം ഞാൻ ഈ തൊഴിൽ വിടും. ഐ പ്രോമിസ് യു. എന്റെ ഡ്രിങ്ക്സിന്റെ കാശും കൂടെ അതിലുണ്ട്. സാറിന് ആള് മാറിപ്പോയതാണ്. സാറ് ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ ഒരു പാവം പത്രക്കാരനാണ്, ചന്ദ്രൻ, വാണിയമ്പാടി ചന്ദ്രൻ, സ്നേഹഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപർ. വെടിവെച്ചു കൊല്ലേണ്ട ഒരു അപരാധവും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് വരട്ടെ? ഇരിക്കണം. താങ്ക് യു. നിങ്ങൾ ആരെ കാണാനാണ് വന്നത്? സൈമൺ പീറ്റർ. അത് ഞാനാണ്. മനസ്സിലായി. എത്ര സ്ഥലം അന്വേഷിച്ചതിൽ പിന്നെയാ ഇവിടെ ഉണ്ടാവുമെന്ന് വിവരം കിട്ടിയത്. അയ്യോ, ആ തോക്കൊന്ന് താഴെ ഇട്ടിരുന്നെങ്കിൽ മനസമാധാനത്തോടു കൂടി വർത്താനം പറയായിരുന്നു. എന്താ കാര്യം? സാറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. പോലീസിനെയും കസ്റ്റംസിനെയും സർക്കാരിനെയും ഒക്കെ മൂക്കുകൊണ്ട് റാവരപ്പിച്ച കഥകൾ. അതിന് ആ കഥകളൊക്കെ ചേർത്തുകൊണ്ട് സാർ ഒരു ആത്മകഥ എഴുതിയാൽ എന്റെ ആഴ്ചപ്പതിപ്പിന് ഒരു വെയിറ്റ് ആവും, വായിക്കുന്നവർക്ക് പ്രചോദനമാവും. പ്രചോദനമോ? അതെ,
ഇൻസ്പിരേഷൻ. എന്തിന്? എന്നെ പോലെ ആവാനോ? അതെ. അല്ല, സാറിന്റെ അനുഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ പഠിക്കാൻ കാണുമല്ലോ. ആഴ്ച പതിപ്പിന്റെ സർക്കുലേഷൻ ഉയർന്നു കിട്ടിയാൽ ഞാൻ പച്ച പിടിക്കും സാർ. സാറിന് ചിലപ്പോൾ ഒഴിവുണ്ടാവില്ല. വേണ്ട, സമയം കിട്ടുമ്പോ കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞു തന്നാ മതി. ഒരാഴ്ച ഞാൻ കൂടെ നിൽക്കാം. മാത്രവുമല്ല, സാറിന്റെ ജീവിത രീതികൾ ഒന്ന് നേരിട്ട് കണ്ടു പഠിക്കുകയും ചെയ്യാലോ. അതിന്റെ വെളിച്ചത്തിൽ ഞാൻ അറിഞ്ഞങ്ങ് കാച്ചിക്കോളാൻ ബാക്കി. ഒരാഴ്ച എന്റെ കൂടെ നിന്ന് എന്റെ ജീവിത രീതികൾ നേരിട്ട് പഠിക്കാനുള്ള തന്റെ ഇടം തനിക്കുണ്ടോ? പിന്നെ സ്വലയും പ്രലയും ചീഫ് എഡിറ്ററും ഒക്കെ ആയി ഒന്നര കൊല്ലം ഒരാഴ്ച പതിപ്പ് നടത്തിക്കൊണ്ടു പോകുന്നതിൽ കവിഞ്ഞ് വലിയ തന്റെ ഇടം ഒന്നും വേണ്ടല്ലോ. ഇതിന് വേണോ? സാധാരണ അന്തിമയങ്ങാറ് ഞാൻ കഴിക്കാറില്ല. പിന്നെ സ്നേഹമുള്ളവർ നിർബന്ധിച്ചു തരുമ്പോ അത് വല്ലതും നോക്കാനുണ്ടോ? ഇവിടെ വേണ്ട, ഇങ്ങ് തന്നോളൂ. ഇവിടെ ഇന്ന് കുടിക്കാലോ? വരൂ. എന്താ ഇവിടെ പ്രവേശ ഏരിയ? ഇതും നല്ല സ്ഥലം, ഇവിടെയും കൊള്ളാം. ഇവിടെ തന്നെ ഇനി പറയൂ, ഒരാഴ്ച എന്റെ കൂടെ നിൽക്കാനുള്ള തന്റെ ഇടം നിങ്ങൾക്കുണ്ടോ? ഇല്ല. അപ്പൊ വന്ന കാര്യം മറന്നേക്ക്, ഇനി വാണിമ്പാടിക്ക് പോവാ. സൈമൺ, ഏതായി പിശാജ്? വാണിയമ്പാടി. അത് കാളച്ചന്തയല്ലേ? അതെ, അവിടത്തെ ചന്തയിൽ ഈ ഇനത്തിൽപ്പെട്ട ചിലതിനെ കൂടി കിട്ടും. അതുപോട്ടെ, നീ എന്താ എവിടെ നിന്ന് ഓടി വരും പോലെ? സൈമൺ, കേന്ദ്രത്തിൽ നിന്നൊരു പുലിയെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിരിക്കുന്നു. ബിജി കേശവദാസ് നാളെ ചാർജ് എടുക്കുകയാണ്. വന്നോട്ടെ. ആളിച്ചിരി കടുപ്പമാണെന്നാണ് കേൾവി. ഒടിച്ചാ ഒടിയൂല, വളച്ചാ വളയൂല, ചില്ലറ പുറത്തോട്ട് വീഴുകയില്ല. നല്ലത്, ചുണയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നത് നല്ലതാണ്. അത്രയും നമ്മുടെ ആത്മവീര്യം കൂടും. ആരൂഢാധിപൻ നീചസ്ഥനായി ഗുളികബന്ധത്തിൽ നിൽക്കുന്നു. പിന്നെ മൂന്നാം ഭാവാധിപനായ ബുധൻ പന്ത്രണ്ടിൽ നിന്ന് ശത്രുഭാവത്തെ വീക്ഷിക്കുന്നു. അതുകൊണ്ട് അശുദ്ധി ശത്രുവശ്ചോര ചിന്തനീയാഹി ശത്രുവിന. ശത്രുക്കളാലും ചോരന്മാരാലും അശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ചോരന്മാരോ? പേടിക്കണ്ട, പുറത്തുള്ളവരോ പരദേശികളോ അല്ല, അകത്തുള്ളവർ തന്നെയാ. എടോ പുള്ളുവത്തിരിമേനി, അമ്പലവാസികളൊക്കെ മോഷ്ടാക്കളാണെന്നാണോ? ഏ അല്ല, ഇതൊക്കെ പറയാൻ താനാ.